ഏലപ്പാറയിൽ അപകടക്കെണിയൊരുക്കി റോഡിലെ വൻ ഗർത്തം. സെൻട്രൽ ജംഗ്ഷനിൽ പാത പൂർണ്ണമായും തകർത്ത് രൂപപ്പെട്ട കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. ഓടകൾ അടഞ്ഞതും ടാറിംഗിന് നിലവാരമില്ലാത്തതുമാണ് പാത തകരാൻ കാരണം. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയുടെ ഭാഗമായ ഏലപ്പാറ നഗരത്തിലെ പാതയിലാണ് വൻകർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. നഗരത്തിൽ സെൻട്രൽ ജംഗ്ഷന് സമീപത്തായി രൂപം കൊണ്ട കുഴികൾ മരണക്കെണികളായി മാറിക്കഴിഞ്ഞു. നഗരത്തിന്റെ തിരക്കേറിയ ഭാഗമായതിനാൽ കുഴികൾ പലപ്പോഴും വാഹന അപകടങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട്. പ്രദേശത്ത് ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാന പാതയിലൂടെ എത്തുന്ന വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് ദുരിതം അനുഭവിക്കുന്നത്. ഗർത്തങ്ങളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതും കാൽനട യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതും പതിവാണ്. ഏലപ്പാറ ടൗണിൽ പെട്രോൾ പമ്പിനും സെൻട്രൽ ജംഗ്ഷനും ഇടയിലായിട്ട് വൻകുഴികൾ ഉണ്ടായിട്ടുണ്ട്. ബൈക്കുകളും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും കടന്നു പോകുന്ന ഈ വഴിയിൽ ഓട്ടോറിക്ഷകളും മറ്റ് ഈ ബൈക്കുകളും അപകടങ്ങൾ ഉണ്ടാകാറ് ദിവസവും ഉണ്ടാകുന്ന പതിവാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരും വാഹനങ്ങളും സഞ്ചരിക്കുന്ന പാതയിലാണ് പാത തകർന്ന് ദുരിതമായി മാറിയിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും പൊതുമരാമത്ത് വകുപ്പ് കുഴിയടക്കൽ പ്രഹസനം നടത്തിയിട്ടുണ്ടെങ്കിലും നഗരമധ്യത്തിലെ ഗർത്തങ്ങൾ നികത്താൻ നടപടിയില്ല. പൊതുമരാമത്ത് വകുപ്പിനോട് പഞ്ചായത്ത് കുഴികളടയ്ക്കാൻ ഇതുവരെയും ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നാണ് സൂചന. സ്ഥലത്തെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ കുഴികളിൽ താൽക്കാലികമായി കല്ല് ഉപയോഗിച്ച് അടച്ചെങ്കിലും വീണ്ടും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് അടിയന്തരമായി പാത നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.